തലസ്ഥാനത്ത് ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നൻ രവീന്ദ്രൻ. കോംറേഡ്, ഈ ഒരു തിരക്ക് ഒരുപക്ഷെ റോഡ് ഷോയിൽ കാണുന്ന ഈ ഒരു ആൾക്കൂട്ടം ചൂണ്ടിക്കാണിക്കുന്നത് വിജയ പ്രതീക്ഷയാണോ? ഞങ്ങൾ വലിയ തയ്യാറെടുപ്പൊന്നും നടത്താതെയാണ് ഇത് പെട്ടെന്ന് സംഘടിപ്പിച്ചതാണ്. ഒന്ന് ജനങ്ങളെ മുമ്പിലേക്ക് വരണം എന്നുള്ളതും സംഘടിപ്പിച്ചതാണ്. ജനങ്ങളെപ്പോൾ നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഇങ്ങനെ സ്ഥാനാർത്ഥിയാണെന്ന രീതിയിൽ ജനങ്ങളെ മുമ്പിലേക്ക് വരാനാണ്. എന്നാൽ നമ്മുടെ മനസ്സിനകത്തുള്ള ധാരണയല്ല ഇവിടെ കാണുന്നത്. ഇവിടെ ജനങ്ങൾ നമ്മുടെ കൂടെയാണ്. അത് ശരിക്കും നമ്മൾ കാണുകയാണ് ഈ ഇന്നത്തെ റോഡ് ഷോ. മാത്രമല്ല, ഞങ്ങൾ നാട്ടിൻ്റെ എല്ലാ ഭാഗത്തും പോകുമ്പോൾ ജനങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് കാണിക്കുന്ന ഒരാനുകൂല്യം. കാരണം അവർക്ക് ഇനി പ്രതീക്ഷ നമ്മളിലാണ്. കാരണം രാജ്യം അവർ കാണുന്നുണ്ട്. ആ രാജ്യത്തെ ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ്റിനോട് കാണിക്കുന്ന അനീതി കാണുന്നുണ്ട്. അതിനെല്ലാം എതിരായി പോരാടാൻ ഇടതുപക്ഷത്തിനെ കഴിയും. ഇന്ത്യയിൽ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയും. അത് കേരളം അതിലൊരു നാടാണ്. അങ്ങനെയുള്ളൊരു നാട്ടിൽ നമുക്ക് ഒരു സംവിധാനം, ഇവർ 19 MP ഈ കേരളത്തിൽ നിന്ന് പോയിട്ട് എന്തു ചെയ്തു എന്ന ചോദ്യം ജനങ്ങളുടെ മുമ്പിലുണ്ട്. അവർ ജയിച്ചു വന്നാൽ മതന്യൂനപക്ഷങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ പറ്റുമോ? അയോധ്യയിലേക്ക് വിളിച്ചപ്പം ചാഞ്ചാട്ടം കളിച്ചിരുന്ന ആളുകളാണ് ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി. അവർക്ക് മതന്യൂനപക്ഷങ്ങളോട് ആത്മാർത്ഥമായി സഹകരിക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് ഇടതുപക്ഷം ഇവിടെ പറയുന്ന കാര്യമേ ഉള്ളൂ, സത്യസന്ധമായിട്ട് നമ്മൾ ഈ നാടിൻ്റെ പ്രതീക്ഷ ഇടതുപക്ഷമാണ്. ആ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വെറും പറയൽ മാത്രമല്ല, ഞങ്ങൾ ഈ നാട്ടിൽ ആ പ്രതീക്ഷക്കനുസരിച്ച് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. ആ ഗവൺമെൻറ്റിനെ തകർക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി പണം ആ പിടിച്ചു വെച്ചുകൊണ്ട് കേരളത്തെ വീർപ്പ് പൊട്ടിച്ചു കൊല്ലാൻ അതിനനുകൂലിക്കുകയാണ് UDF. അത് ജനങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഈ കാര്യത്തിൽ അവരുടെ ഈ ജനവിധിയിലൂടെ അവരതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് പൂർണ്ണ ബോധ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാന ആയുധമാക്കുന്നതും അത് തന്നെയാണോ? കേന്ദ്ര സർക്കാരിന്റെ, കേന്ദ്ര ഗവൺമെന്റ് ഭരണവും കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അനീതിയും അത് നമ്മൾ പൂർണ്ണമായും കാണിക്കും. കാരണം കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് കേരള ഗവൺമെന്റ്. ആ ഭിന്നിപ്പിച്ച് ഭരിക്കുകവർ നമ്മുടെ മതേതര രാജ്യമാണ്. എന്നാൽ ഇവിടെ ഒരു മതരാജ്യമാക്കാൻ ശ്രമിക്കുക കേന്ദ്ര ഗവൺമെന്റ്. അതിനെതിരായി ഞങ്ങൾ ജനങ്ങളോട് പറയും, ജനങ്ങളത് നമ്മളെ കൂടെ നിൽക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കൊഴുത്തൊരു മത്സരമാണ്. ഒരുപക്ഷെ ശശി തരൂർ MP എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത്, ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിക്കും. അപ്പോൾ മത്സരം എത്രത്തോളം വരും എന്നുള്ളത്? ആര് വന്നാലും ഇവിടെ ആശയ സമരമാണ്. ഇവിടെ മത്സരിക്കുന്നത് ആര് എന്നുള്ളതല്ല വിഷയം, 3 പ്രധാനപ്പെട്ട ആശയം തമ്മിലുള്ള മത്സരമാണ്. ആ കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായും ജനങ്ങളെ കൂടെയാണെന്ന് അവർക്കെല്ലാം അറിയാം. നമ്മൾ പറയുന്നത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മളോട് ഈ കാര്യത്തിൽ നമ്മളോട് അവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല, നമ്മളോട് പകരം അവർക്ക് വെക്കാനില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മത്സരിക്കുന്നത് എതിരാരായാലും ശക്തമായ ഒരു പോരാട്ടം തന്നെ ഇത്തവണ ഉണ്ടാകുമെന്നത് തന്നെയാണ് ഇവരുടെ ശുഭപ്രതീക്ഷ. അതിന്റെ ആവേശത്തിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥിയുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകോർക്കൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.